മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത പേരാണ് നസ്രിയ എന്നത്. മലയാളി പ്രേക്ഷകർ ക്യൂട്ടെന്ന് വിളിക്കുന്ന നസ്രിയയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട്. എപ്പോഴും വലിയ രീതിയിൽ തന്നെ ഇടവേള എടുത്ത് സിനിമ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നസ്രിയ എന്ന് നമുക്കറിയാം. ഇപ്പോൾ നസ്രിയയുടേതായിട്ടൊരു ചിത്രമാണ് പുറത്തു വരുന്നത്. നസ്രിയ കുറേയധികം വർഷങ്ങൾക്ക് ശേഷം പങ്കുവച്ചിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അങ്ങനെ വർഷങ്ങൾ കാത്തിരുന്ന പ്രേക്ഷകർക്ക് വീണ്ടും ആ സന്തോഷ വാർത്ത അടുത്തെത്തിയിരിക്കുകയാണെന്നും അവർ പറയുന്നു. എല്ലാവരും പറയുന്നത് ഇപ്പോൾ നസ്രിയയുടെ പുതിയ ചിത്രത്തെപ്പറ്റിയാണ്. ബേസൽ ജോസഫ് നായകനാകുന്ന സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്ററാണ് കഴിഞ്ഞ ദിവസം നസ്രിയ പങ്കുവച്ചിരിക്കുന്നത്. 4 വർഷത്തിലൊരിക്കൽ മാത്രമാണ് നസ്രിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ഇത്തരത്തിൽ സിനിമാ വിശേഷങ്ങൾ എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കുകയും ചെയ്യുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നസ്രിയ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ തന്നെ കാത്തിരുന്ന ഒരു ഇടവേള എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ വീണ്ടും നായികയായി നസ്രിയ എത്തുമ്പോൾ അത് വലിയൊരു ഇടവേളയാണെന്ന് കൂടി പറഞ്ഞേ മതിയാകൂ. 4 വർഷത്തിന് ശേഷമാണ് വീണ്ടും നസ്രിയ എത്തുന്നത്. ഇത്തവണ ബേസലിന്റെ നായികയായിട്ടാണ് നസ്രിയ എത്തുന്നത്. ബേസൽ ജോസഫ്, നസ്രിയ നസീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന, MC സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദർശിനി എന്ന മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങിയതോടെ തന്നെ പ്രേക്ഷകർ വലിയ ആവേശത്തിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ക്യാരക്ടർ പോസ്റ്ററുകളുമൊക്കെ പുറത്തിറക്കിയിരുന്നു. ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റിന്റെയും AV പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സമീർ താഹിറും ഷൈജു ഖാലിദും AV അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. MC കഥയ്ക്ക് അതുൽ രാമചന്ദ്രൻ, TB ലിബിൻ എന്നിവർ ചേർന്ന് തിരക്കഥയും സംഭാഷണവും രചിച്ച ചിത്രത്തിനായി സംഗീതമൊരുക്കുന്നതും ക്രിസ്റ്റോസ് ഇവരാണ്. ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ നായികയായി നസ്രിയ എത്തുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി എത്തുന്നവരൊക്കെ തന്നെയും ദീപക് പറമ്പോൾ, സിദ്ധാർത്ഥ് ഭരതൻ, കോട്ടയം രമേശ് തുടങ്ങി നിരവധി കല്യ കഥാപാത്രങ്ങൾ തന്നെ ഇതിൽ അണിനിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. അതൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് പറയാൻ. നസ്രിയയുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാറുള്ളത്. ഈ ഇടയ്ക്ക് പോലും നസ്രിയ പണ്ട് കാലങ്ങളിൽ ഒരു ദുബായ് ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാടുന്ന പാട്ടിൻ്റെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. വളരെ ചെറുതിലേ തന്നെ നന്നായി സംസാരിക്കുകയും പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു താരമായിരുന്നു നസ്രിയ. ഇത്തരത്തിൽ കുറേയധികം വീഡിയോകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ആരാധകർ ഇതിടയ്ക്ക് പൊക്കിക്കൊണ്ട് വരാറുമുണ്ട്. അതിനൊക്കെ മറുപടിയുമായി നസ്രിയ എത്താറുമുണ്ട്. ഫഹദ് ഇത് കാണുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെയാണ് ഫഹദിനോട് ഇത്തരം ആളുകൾ ചോദിക്കുന്നതും. എന്തു തന്നെ ആയാലും നസ്രിയെ കിട്ടിയ തന്നെയാണ് ഫഹദിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പ്രേക്ഷകർ പറയുന്നു. ആ ഭാഗ്യത്തിനെ എപ്പോഴും ചേർത്ത് പിടിക്കണമെന്നും പ്രേക്ഷകർ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അതുതന്നെയാണ് നസ്രിയെക്കുറിച്ചും എപ്പോഴും പറയുന്നത്. നസ്രിയ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ്. എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരുടെയും പിറന്നാളിൻ്റെയും ചിത്രങ്ങളുടെയും ഒക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ 4 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നസ്രിയ വിസ്മയം തീർക്കാൻ വന്നിരിക്കുകയാണ്. നസ്രിയയ്ക്ക് ആശംസകളുമായി നിരവധി പേർ എത്തുന്നു. ആശംസാ പ്രവാഹം തന്നെയാണ് നസ്രിയയ്ക്ക് ഇപ്പോൾ ഈ പോസ്റ്ററിന് താഴെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നസ്രിയയുടെ പോസ്റ്റ് കണ്ടതും പ്രേക്ഷകരെല്ലാവരും ആവേശത്തിലാണെന്ന് പറഞ്ഞേ മതിയാകും. നസ്രിയ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും എല്ലാ വിശേഷങ്ങളും ഏറ്റെടുത്തു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നസ്രിയയുടെ പുതിയ ചിത്രങ്ങൾ. സോഷ്യൽ മീഡിയയിൽ തന്നെ ആശംസാ പ്രവാഹവുമായി എത്തുന്ന നിരവധി പേരാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നതെന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നസ്രിയയ്ക്ക് ആശംസകളെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.